മാമാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ കൊറേ നാളുകളായി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ക്യു ആൻഡ് എയിൽ വന്നിട്ട്, അപ്പൊ ക്യു ആൻഡ് എയിലല്ല ഇൻട്രോ പാർട്ടിലാണെങ്കിലും കൊറേ കാലങ്ങളായി നമ്മള് ഒരുമിച്ച് മീറ്റ് ചെയ്തിട്ട് അല്ലെ, നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടും കൊറേ കാലമായി. അപ്പൊ വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ വീണ്ടും ഞാൻ നിങ്ങളെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. മൊമ്മ പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ നിങ്ങളെ കാണാറുണ്ട്. അപ്പൊ വന്നപ്പോ ഒരു കുഞ്ഞ് ക്യു ആൻഡ് എ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ച് ദിവസം മുന്നേ ഞാൻ കമ്മ്യൂണിറ്റി ടാബില് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട്, അതായത് ആ കമ്മ്യൂണിറ്റി ടാബിന് താഴെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ജാക്ക് ഫ്രൂട്ടിന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ താഴെ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർ അതിനകത്ത് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ വീഡിയോസിൽ സ്ഥിരമായിട്ട് ചില കോമൺ ഡൗട്ട്സ് ഒക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഡൗട്ട്സ് എല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് നമ്മളൊരു സ്പെഷ്യൽ കുക്കിംഗ് റിലേറ്റഡ് ക്യു ആൻഡ് എ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുറേ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ മാറുമല്ലോ അല്ലേ? അതെ, അപ്പൊ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഒരു സന്തോഷമല്ലേ ഞങ്ങൾക്ക് കേൾക്കുമ്പോഴും ഞങ്ങൾക്ക് പറയുമ്പോഴും. അപ്പൊ പിന്നെ ഞാനും കൊറേ കാലമായി നിങ്ങളെ കാണാൻ വന്നിട്ട്, അപ്പൊ ഒരുപാട് പേരൊക്കെ ചോദിച്ചു എവിടെ പോയി എവിടെ പോയിന്ന്. അപ്പൊ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം, സമയം ഒട്ടും കളയണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് പാചകവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചതിന് മറുപടി തരാമെന്ന് വിചാരിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും പല സംശയങ്ങളും പലരും ചോദിച്ചിട്ടുണ്ട്, അതിനും മറുപടി തരാം. ഇപ്പം നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ, ഞാൻ ഈ കമൻറ്റുകളെല്ലാം എഴുതി വെച്ചിരിക്കും ഒരു ബുക്കിൽ, അതൊന്ന് നോക്കി ഓരോന്ന് വായിച്ച് മറുപടി പറയാം കേട്ടോ. ശരി. നമ്മൾ അവല് കൊണ്ടൊരു അടയുണ്ടാക്കി കാണിച്ചായിരുന്നു, അത് ഗോതമ്പ് പൊടി ചേർത്തിട്ടുള്ള അവലടയാണ്. അപ്പം അതിൻ്റെ താഴെയായിട്ട് ഞാൻ പേരൊന്ന് നോക്കിക്കോട്ടെ, ആ നീന മധു എന്നൊരു സബ്സ്ക്രൈബറ് നമ്മളോട് ചോദിച്ചിരുന്നു, ഈ ഗോതമ്പ് പൊടി പോലെ തന്നെ അരിപ്പൊടി കൊണ്ട് ഈ അട ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ അരിപ്പൊടി കൊണ്ടും ഈ അടയുണ്ടാക്കാം, പക്ഷേ കുഴയ്ക്കുമ്പോൾ, കുഴച്ചിട്ട് നമ്മൾ ഇലയിലത് പരത്തിയെടുക്കുമ്പോൾ അരിപ്പൊടിയാണെങ്കിൽ പരമാവധി നൈസായിട്ട് പരത്തുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്നെസ് എത്രത്തോളം കുറയാമോ അട അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും. ഗോതമ്പ് പൊടി ആകുമ്പോൾ സ്വല്പം അടുപ്പത്തിൽ ഇരുന്നാലും അതിന് സോഫ്റ്റ്നെസ് ഫീല് ചെയ്യും. അപ്പോൾ രണ്ട് പൊടി കൊണ്ട് ഉണ്ടാക്കാം, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അപ്പത്തിനുള്ള നൈസായിട്ടുള്ള പൊടി ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും സംശയത്തിന് മറുപടി കിട്ടി കാണുമല്ലോ അല്ലേ. ഇനി അടുത്ത ആളുടെ നോക്കിയാലോ? നോക്കാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രതി അനിൽ എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബറാണ്. അതായത് ഏത് വീഡിയോയുടെ താഴെയാണ് ഞാൻ പറയാം, അത് നമ്മുടെ ഇരുമ്പംപുളിയും ഉണക്കച്ചെമ്മീനും കൊണ്ടുള്ള ഒഴിച്ചുകറി ഉണ്ടാക്കി അതിന്റെ താഴെയായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പപ്പടം ഉണങ്ങിപ്പോകാതെ എങ്ങനെ സൂക്ഷിക്കാം, സോഫ്റ്റ് ആയിട്ട് എങ്ങനെ സൂക്ഷിക്കാമെന്ന്. ഞാൻ സാധാരണ പപ്പടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പപ്പടം പാക്ക് ചെയ്ത് വലിയൊരു കവർ ഉണ്ടാകും, അതുകൂടാതെ ഒന്നും അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കണ്ടെയ്നർ എടുക്കുക, അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ കവർ എടുക്കുക. എന്നിട്ട് ഈ പപ്പടം അതിൽ അടച്ച് പപ്പടം അതിൽ കവർ ചെയ്തിട്ട് ആ അടപ്പ് കൊണ്ട് അടച്ച് ഫ്രിഡ്ജിൻ്റെ തട്ടുകളിൽ വയ്ക്കുക, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൻ്റെ. അപ്പോൾ ആ തട്ടുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് കേടുകൂടാതെ ഇരിക്കും. കൂടാതെ അത് നമ്മൾ കാച്ചുന്നതിനോ ചുടുന്നതിനോ മുമ്പായിട്ട് പുറത്തെടുത്ത് റൂം ടെമ്പറേച്ചർ ആക്കുക. അങ്ങനെ ചെയ്ത് കാച്ചിക്കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടും വളരെ നന്നായി ഫ്രഷ് ആയിട്ടും ഇരിക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നത് കൊണ്ട് കേടുകൂടാതെ ഇരിക്കും, ഒരു രണ്ടാഴ്ച വരെ അങ്ങനെ ഇരിക്കും. ഇനി ഒരു ഫിഷ് ബിരിയാണിയെ കുറിച്ചുള്ള ഒരു കമൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. കാവ്യ രാകേഷ് എന്നാണ് ഒന്ന് പേര് കേട്ടോ എന്ന് തോന്നുന്നു. നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വെള്ളം ഊറ്റിക്കളയുന്നില്ലെങ്കിൽ എത്ര ഗ്ലാസ് വെള്ളം ഒഴിക്കണം? ഞങ്ങൾ സാധാരണ ബിരിയാണി ഏത് തരം ബിരിയാണി ഉണ്ടാക്കുമ്പോഴും വെള്ളം ഊറ്റിയാണ് എടുക്കാറ്. പിന്നെ നമ്മൾ വെള്ളം ഊറ്റിക്കളയുന്നില്ലെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണ്, അതിലിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരു രണ്ടേകാൽ ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി ഒരു ഗ്ലാസ്സിന്.
അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയുടെ വേവനുസരിച്ചാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പം അതിലേക്കത് അങ്ങ് ചേർന്ന് ലയിച്ച് കറക്റ്റായിട്ട് മിക്സായിട്ടിരിക്കും. കൂടുതൽ വെള്ളം ഒഴിക്കണമെങ്കിൽ വെള്ളം ഊറ്റിക്കളയണം. അപ്പം ഒരു ഗ്ലാസ്സിന് രണ്ട് അല്ലെങ്കിൽ രണ്ടേ ഗ്ലാസ്, അതിൽ കൂടുതൽ ഒട്ടും വേണ്ട കേട്ടോ. അപ്പം അങ്ങനെ ചെയ്താൽ മതി. ഇനി അടുത്ത സംശയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിത്രയെന്ന് പറയുന്ന ഒരാളാണ് സംശയം ചോദിച്ചിരിക്കുന്നത്. ഈ നമ്മൾ മീൻകറി വെക്കുന്നതിൻ്റെ താഴെയായിട്ട് ഒരുപാട് കോമൺ ആയിട്ട് സംശയം പലരും ചോദിക്കാറുണ്ട്. അതിന് കൊടുക്കാറുണ്ടെങ്കിൽ നേരിട്ടൊന്ന് പറഞ്ഞു കളയാം. അതായത് മീൻകറി വെക്കുമ്പോൾ പരമാവധി മുളക് ചാറ് മീൻകറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുടംപുളി, മീൻ വെക്കുന്ന പുളി, കുടംപുളി ഉരുക്കി അതിൻ്റെ സിറപ്പാണ് ഒഴിക്കാറ്. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുളി പുളിയോട്ടേന്നാണ് ഞങ്ങളുടെ ഭാഷ കേട്ടോ, ആ പുളിയായിട്ട് മുഴുവനെ കഴുകി മീനിലിട്ട് ഇപ്പം ഇന്ന് നമ്മൾ വെച്ചിട്ട് നാളത്തേക്ക് അത് ഇരിക്കുമ്പോഴത്തേക്കും മീനിലേക്ക് കണ്ടമാനം ചാറിലേക്കും കഷ്ണത്തിലേക്കും മീനിൻ്റെ പുളി ഇറങ്ങി ചില പുളിയുടെ കുത്തൽ കൂടുതൽ ഫീൽ ചെയ്യും. ഇവിടെ എല്ലാവർക്കും പുളി അങ്ങനെ ഒരുപാട് കുത്തൽ മീനിൽ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ പുളി ഒരു ചെറിയൊരു ബോട്ടിൽ എനിക്കുണ്ട്. ആ ബോട്ടിലിൽ ഉതകുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഉരുക്കി സിറപ്പാക്കിയിട്ട് തണുത്ത് കഴിയുമ്പോൾ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. അതൊരു രണ്ടാഴ്ച എങ്ങനെയാണെങ്കിലും കേടാകാതെ ഇരിക്കും. എന്നിട്ട് ആവശ്യത്തിന് ആ ഉരുക്കി സിറപ്പാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ചില പ്രത്യേക മീൻകറിക്ക് ടൊമാറ്റോ അരച്ച് ചേർക്കും, ചിലതിന് മാങ്ങ ഇട്ട് വയ്ക്കാറുണ്ട്, ചിലതിന് ചില തേങ്ങയരപ്പിന് വാളം പുളിയും പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ഫിഷ് കറി തയ്യാറാക്കുന്നതിലും പല മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. പിന്നെ പുളിയോട്ട ഉരുക്കിയെടുക്കണം എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഞങ്ങളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു അഞ്ചാറ് മാസം മുമ്പ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് നോക്കിയാൽ ഇതിൻ്റെ സംശയം പരമാവധി തീർന്നു കിട്ടും. ഇനി അടുത്ത സംശയം ചോദിച്ചിരിക്കുന്നത് ബിജിത പ്രഭാതാണ്. ഫിഷ് ബിരിയാണിയെ പറ്റിയാണ്. അതായത് ഫിഷ് ബിരിയാണിയിൽ ഏത് തരം ഫിഷാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. അതായത് ഫിഷ് ബിരിയാണി തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ല ദശപ്പുള്ള മീനും പരമാവധി മുള്ളു കുറവുള്ള മീനും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ. അതായത് മുള്ളു കൂടുതലുണ്ടെങ്കിൽ നമ്മളിതൊരു ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് മുഴുവത്തോടെയാണ് ഫിഷിൻ്റെ പീസുകൾ ചേർക്കണത്. അപ്പോൾ മുള്ളതിലിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ മുള്ളൊക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് മുള്ള് പരമാവധി കുറവുള്ളതും ദശപ്പുള്ളതുമായിട്ടുള്ള മീൻ ഉപയോഗിക്കുക. ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ഞങ്ങളുടെ നാട്ടിലെ മീനിന് പറയണത് വെളാമീൻ എന്നാണ്. ആ വെളാമീൻ വളരെ സോഫ്റ്റാണ്, അതിൻ്റെ ദശപ്പ് ഇറച്ചി ഭാഗം വളരെ സോഫ്റ്റാണ് മീൻ പീസ്. അതിൽ നടുവേ ഉള്ളൊരു മുള്ള് കഴിഞ്ഞാൽ പിന്നെ ചെറിയ മുള്ള് വളരെ കുറവാണ്. പിന്നെ ആ മീൻ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നെയ്മീൻ യൂസ് ചെയ്യാം, പിന്നെ ചെമ്പല്ലി യൂസ് ചെയ്യാം, പിന്നെ ഏരി പോലെയുള്ള മീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ഹാർഡാണ് കേട്ടോ അത്. അത് അത്ര നന്നാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഈ മീനുകളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ദശപ്പുള്ള മറ്റ് മീനുകളും ഉപയോഗിക്കാം, അതിന് കുഴപ്പമില്ല. പിന്നെ വെളാമീൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളാമീൻ നമ്മൾ വെട്ടിയെടുത്ത് കഴിയുമ്പോൾ ഓർക്കും ഇങ്ങനെ സോഫ്റ്റ് ആയതുകൊണ്ട് അലുത്ത് പോകുമെന്ന് കരുതും. പക്ഷേ നമ്മളിപ്പോൾ അത് ഫ്രൈ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഫിഷ് കറി വെക്കുകയോ ചെയ്യുമ്പോൾ അതിന് മുമ്പ് സ്വല്പ സമയം, ഒരു 5-10 മിനിറ്റ് സമയം അത് ഉപ്പ് വരട്ടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്നെസ്, അങ്ങനെ അലുത്ത് പോണ രീതിയിലുള്ള സോഫ്റ്റ്നെസ് അത് മാറി സ്വല്പം ഒരു മുറുകൽ കിട്ടും കഷ്ണത്തിന്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും വറക്കുന്നതിനും വെക്കുന്നതിനും ഒക്കെ മുമ്പോട്ടോ. അപ്പോൾ ഇത് സംശയം മാറി കാണുമല്ലോ അല്ലേ. ഇനി അടുത്ത സംശയം ചോദിച്ചിരിക്കുന്നത് മുബീന അജി. അതായത് അരിയുടെ അളവിൽ നേർ പകുതിയാണോ ഉഴുന്നെടുക്കുക? അതായത് 2 ഗ്ലാസ് അരി എടുത്താൽ 1 ഗ്ലാസ് ഉഴുന്നാണോ എന്ന്. ആ അങ്ങനെ തന്നെയാണ്. അതായത് രണ്ട് ഗ്ലാസ് അരി എടുത്താൽ 1 ഗ്ലാസ് ഉഴുന്നും 2 ടേബിൾ സ്പൂൺ ചോറും പിന്നെ ബാക്കി വെള്ളവും ഒക്കെ ചേർത്ത് ആട്ടിയെടുത്ത് പൊങ്ങി വരുമ്പോൾ നമ്മൾ ചുട്ടെടുക്കുക. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തയ്യാറാകും. അടുത്ത ചോദ്യം സുധ എന്ന് പറഞ്ഞിരിക്കുന്ന ലേഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ചേമ്പ് കഴിച്ചാൽ ചൊറിയുമോ? ചേമ്പ് പുഴുങ്ങിയത്,
ചേമ്പ് പുഴുങ്ങിയത്. ചേമ്പ് പുഴുങ്ങിയത് കഴിച്ചാൽ ഒരിക്കലും ചൊറിയുകയില്ല, നമ്മളത് വേവിച്ചെടുക്കൂല. അപ്പം അതിൽ ചൊറിയൽ അംശമൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ തൊലി ചുരണ്ടി നീറ്റാക്കിയിട്ട്, ഒന്നും അല്ലെങ്കിൽ തൊലി ചുരണ്ടി നീറ്റാക്കിയിട്ട് പുഴുങ്ങിയെടുക്കാം, അല്ലെങ്കിൽ തൊലിയോടുകൂടി കണ്ടെയ്നറിലൊഴിച്ച് കണ്ടെയ്നറിൽ ഇട്ട് വെള്ളവും നികക്ക വെള്ളവും ഉപ്പും ചേർത്ത് നമ്മൾ പുഴുങ്ങിയെടുക്കുക. ഏത് രീതിയിൽ പുഴുങ്ങി അത് നമ്മൾ കഴിച്ചാലും ചൊറിച്ചിൽ അനുഭവപ്പെടുകയില്ല. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചോദിച്ചിട്ടുണ്ട്, ചേമ്പിൻ്റാൾ ഒരുക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുമോ? ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ചേമ്പിൻതാളും ചേനയും ഒക്കെ അരിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാർഗം ഞാൻ പറഞ്ഞു തരാം. ഞാൻ സാധാരണ ചെയ്യുന്നത്, കയ്യിൽ നമ്മൾ രണ്ട് കയ്യിലും സ്വല്പം വെളിച്ചെണ്ണ തൂത്തിട്ട് ചേനയും ചേമ്പും ക്ലീൻ ചെയ്യാൻ എടുക്കുക. ഒന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊട്ടും ചൊറിച്ചിലുണ്ടാവുകയില്ല. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ കഴുകി വാരുമ്പോഴും കയ്യിൽ വെളിച്ചെണ്ണ തൂക്കിക്കഴിഞ്ഞ ഒരു പരിധി വരെ ചൊറിച്ചിൽ ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഗ്ലൗസ്, തിന്നായിട്ടുള്ള ഗ്ലൗസ് ഇട്ടിട്ട് ചേമ്പിൻതാളും ചേനയുമൊക്കെ ചെത്തി ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കുകയാണെങ്കിലും നമുക്ക് ചൊറിച്ചിൽ ഉണ്ടാവുകയില്ല കേട്ടോ. പിന്നെ ചേനയും ചേമ്പുമൊക്കെ ഇതൊക്കെ ചെയ്തിട്ടും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നവർക്ക് നമ്മളിത് പഴയ ആൾക്കാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയുവാണ്, എനിക്ക് അനുഭവമില്ല, നമ്മളത് അടുപ്പത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ചൊറിച്ചിലൊക്കെ അങ്ങ് പോകുമെന്ന് പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ പറയാറുണ്ട്. ഞാൻ സാധാരണ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ചൊറിച്ചിലുണ്ടാകാറില്ല കേട്ടോ.